ഹലോ, ഇന്ന് നമ്മള് ഖത്തറിലെ മെറ്റിയോർ ഷവർ കാണാനായിട്ട് പോവുകയാണ്. പസീദ് മെറ്റിയോർ ഷവർ, ഉൽക്കാവർഷം, അത് അൽ കരാര എന്നുള്ള സ്ഥലത്ത് 10 PM to 3 AM ആണ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു 10:45 പീക്ക് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അത് കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. വീട്ടിൽ നിന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്, ഓഫ് റോഡ് ഒക്കെ ഉണ്ട് എന്നാ പറയുന്നത്. അപ്പം മാറ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്, കിടന്നുകൊണ്ട് കാണാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കഴുത്ത് വേദനയെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ കിടന്നുകൊണ്ട് ഉൽക്കാവർഷം കാണാനായിട്ട് ഞാനും മോളുടെ ഫ്രണ്ടും കൂടെ ആണ് പോകുന്നത്. അർഷിതയാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പം പുറപ്പെടുവാണ് വീട്ടിൽ. ഇപ്പൊ നമുക്ക് ആകാശത്ത് ചന്ദ്രനെ ഇപ്പൊ ഇങ്ങനെയാണ് കാണുന്നത്. അതിനി ഫുള്ളായിട്ട് അപ്രത്യക്ഷമാകണം, എന്നാലാണ് നമുക്ക് ഉൽക്കകളെ കാണാൻ സാധിക്കുക. ഇപ്പം ചന്ദ്രൻ ഇങ്ങനെ ചെറുതായി ചെറുതായി മറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം മോണിങ്ങനെ വളരെ ചെറുതായി വന്നിട്ടുണ്ട്, അതിനെ ഉടനെ തന്നെ ഡിസപ്പിയർ ആകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ സിറ്റിയൊക്കെ വിട്ടു ഇങ്ങ് ദൂരത്തോട്ട് വന്നു. ഇനിയും ഒരു 46 kilometers കൂടെ ഉണ്ട് ഈ പറഞ്ഞ സ്പോട്ടിലോട്ട്. ഇപ്പോൾ മൂണ് ഓൾമോസ്റ്റ് ഡിസപ്പിയറായി, ഡാർക്ക് സ്കൈയാണ്. ഇപ്പോൾ രാത്രി 10:15 ആയി. റോട്ടിലൊന്നും വേറെ വാഹനങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ സിറ്റിയൊക്കെ വിട്ട് ഉള്ളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു 1/2 hour ഡ്രൈവും കൂടെയുണ്ട്. ഇപ്പോൾ കുറേ കാറുകളൊക്കെ കാണുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല, അപ്പോൾ ഇങ്ങനെ ഡാർക്കായ ഏരിയയിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഖത്തറാണ് 1 of the safest countries ഇൻ ദ വേൾഡ്. അപ്പം അത് കാരണം ഏത് പാതിരായ്ക്കും എവിടെ വേണമെങ്കിലും പോകാൻ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ എത്താറായി, ഇനി ഒരു 8 minutes ഉള്ളൂ. ഇതിപ്പം ഓഫ് റോഡാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലൊക്കേഷനിലെത്തി. ഇവിടെയൊക്കെ വോളണ്ടിയേഴ്സ് ഉണ്ട്, നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് വോളണ്ടിയേഴ്സ് നിൽക്കുന്നുണ്ട്. ഇത്രയധികം ആൾക്കാർ ഈ ഉൽക്കാവർഷം കാണാനായിട്ട് വന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത്രയും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ഈ കാര്യത്തിൽ. ഒരുപാട് വോളണ്ടിയേഴ്സും നിറയെ ആൾക്കാർ കാണാനായിട്ടും വന്നിട്ടുണ്ട്. നിറയെ കാറുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 1000-ലധികം ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ചെറിയ കുട്ടികളൊക്കെ എടുത്തിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടാ. നമ്മളിങ്ങനെ ഇവിടെ കിടക്കുകയാണ്, ഇങ്ങനെ സ്കൈയിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുന്നു. നമ്മൾ 4 കണ്ടു ഇതുവരെയായിട്ട്. പക്ഷെ അത് പെട്ടെന്ന് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്, ഒരു ഫ്ലാഷ് പോലെ. ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുമ്പോഴേക്കും അതങ്ങ് പോകുന്നു, അത്രയും ഭയങ്കര സ്പീഡിലാണ്. അങ്ങനെ ഇപ്പം 4 കണ്ടു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഒരു വലിയ ഒരെണ്ണം ഇപ്പൊ വന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വലിയൊരു ഉൽക്കയായിരുന്നു ഇപ്പം. അത് കുറച്ച് നല്ല ലെങ്ത്തിലും കാണാൻ പറ്റി. നക്ഷത്രങ്ങൾ പൂത്തൊലഞ്ഞു നിൽക്കുന്ന ഈ അനന്തമായ ആകാശത്തിന്റെ താഴെ പ്രകൃതി സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ച്, പ്രകൃതിയുടെ താളത്തിലിങ്ങനെ ലയിച്ച് ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ കിടക്കണം എന്നുള്ളത് എൻ്റെ ഒരു കൗമാര സ്വപ്നമായിരുന്നു. ഇന്നാണ് അത് യാഥാർത്ഥ്യമായത്. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളാണ്, ഇത്രയും നക്ഷത്രങ്ങളെ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും നിറയെ നക്ഷത്രങ്ങളുണ്ട്. ഇങ്ങനെ
ഉൽക്കകളെ കാണാനായിട്ട് ഇവിടെ എല്ലാം ഓർഗനൈസ് ചെയ്തത് ശ്രീ അജിത് എവറസ്റ്ററാണ്. അപ്പം 5548204555 എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ശ്രീ അജിത് എവറസ്റ്റർ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉൽക്കകളെ ഇനി കാണാൻ പറ്റുന്ന സ്ഥലവും എവിടെയാണ് ഇനി കാണാനായിട്ട് പീക്ക് ടൈം ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ശ്രീ അജിത് എവറസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ടെലസ്കോപ്പിലൂടെ നോക്കി പ്ലാനറ്റ്സിനെ കാണാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രഹങ്ങളെ ടെലസ്കോപ്പിലൂടെ നോക്കിയിട്ട് കാണാം. എല്ലാവരും ലൈഫിൽ ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ജൂപ്പിറ്ററും മാർസും ആണ് ആ കാണുന്നത്. നമ്മുടെ സാറ്റേണാണ് ശനിഗ്രഹം ഈ കാണുന്നത്. അതിന് ചുറ്റുമുള്ള ആ വലയം നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പുലർച്ചെ 1:30 ആയി. അപ്പം നമ്മളിനി തിരിച്ചു പോവുകയാണ്. അർഷിതയ്ക്ക് നാളെ ജോലിയുണ്ട്. ഒരു 2023 മീറ്റിയോസിനെ കാണാൻ സാധിച്ചു. അപ്പോൾ വളരെ സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോടെ നമ്മൾ തിരിച്ചു പോവുകയാണ്.